രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം എടുത്തു കളയണം എന്ന ആവശ്യവുമായി ബി ജെ പി ലീഡർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് സിറ്റിസൺ ആണ് എന്ന് വാദം. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം എടുത്തു കളയണമെന്നും ആ പൗരത്വം എടുത്തു കളയാത്ത ഹോം മിനിസ്റ്ററിക്കെതിരെ നടപടിയെടുക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമസ്കാരം. നമുക്കെല്ലാം അറിയാം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹം ഇന്ത്യയുടെ നിയമമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. സാക്ഷാൽ ഹാർവാർഡിൽ അദ്ദേഹം പഠിച്ച വ്യക്തിയാണ്. അവിടുത്തെ ഡോക്ടറേറ്റ് ആണ്. ഹാർവാർഡിൽ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ഒരു കോഴ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇന്റലക്ച്വൽ ആണ് ഈ റൈറ്റ് വിങ് എക്കോ സിസ്റ്റത്തിലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വിരാട് ഹിന്ദു സംഘം തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ട്. ബി ജെ പി രാജ്യസഭയിലേക്ക് എം പി ആയിട്ട് അയച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഓഗസ്റ്റ് 16 ഡൽഹി ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. ഡൽഹി ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ്: ഡൽഹി ഹൈക്കോടതിയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഹോം മിനിസ്ട്രി രാഹുൽ ഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്തില്ല. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തു കളയണം. അതിനുവേണ്ടിയുള്ളൊരു പി ഐ എൽ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഞങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. എന്ത് തരം, ഐ മീൻ, ആരെയും, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ എന്ത് തരം കുട്ടിക്കളിയാണിത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യയുടെ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മകനും അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൊച്ചുമകനും ഗ്രേറ്റ് ഗ്രാൻഡ്സണും ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയണേ നേതാക്കളുടെ ഫാമിലി എന്ന് വരുന്നൊരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ സിറ്റിസൺഷിപ്പാണ് എടുത്ത് കളയണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വളരെ രസകരമാണ്. അതായത് സുബ്രഹ്മണ്യ സ്വാമി അലജി ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു കമ്പനി, ബാക്ക് ഓപ്സ് എന്നൊരു കമ്പനി, ബാക്ക് ഓപ്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി 2003 യുണൈറ്റഡ് കിങ്ഡത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡയറക്ടർ ആയിട്ട് രാഹുൽ ഗാന്ധി അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ ആനുവൽ റിട്ടേൺ 2005-2006 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബ്രിട്ടീഷ് നാഷണാലിറ്റി ആണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ എഴുതിയിരിക്കുന്നത്. കമ്പനിയുടെ ഡിസൊല്യൂഷൻ 2009 കൊടുത്തിട്ടുണ്ട്. അതിലും രാഹുൽ ഗാന്ധിയുടെ നാഷണാലിറ്റി ബ്രിട്ടീഷ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്, ബ്രിട്ടീഷ് എന്നാണ് എഴുതിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം എടുത്തു കളയണമെന്ന് പറയുന്നത്. വാർത്തകളൊക്കെ ഫേക്ക് ന്യൂസ് ആകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. സപ്പോസ് അത് ശരിയാണെന്ന് ഇരിക്കട്ടെ, ഏതെങ്കിലും ഒരു കമ്പനിക്കാരെങ്ങനെ തെറ്റായിട്ട് രാഹുൽ ഗാന്ധിയുടെ മറ്റേ നാഷണാലിറ്റി കൊടുത്തു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ലാതാവൂ? രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകനാണ്, അല്ലെങ്കിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ്. ഇന്ത്യയെ കണ്ടെത്തിയ ഏറ്റവും പ്രധാന നേതാക്കളിലൊന്നായ, ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളായ ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിയുടെ ശിഷ്യൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആണ്. ആ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തു കളയണമെന്നാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി അത് ചെയ്യാത്ത ഹോം മിനിസ്ട്രിയെയും അതിശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി പണ്ഡിതനാണ്, ഒരുപാട് അറിവുള്ള ആളാണ്, നിയമമന്ത്രിയായിരുന്ന ആളാണ്. പക്ഷേ ഒരുപാട് കോൺസ്പിറസി തിയറി, ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ വീഴുന്ന വ്യക്തിയാണ്. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന വ്യക്തിയാണ്. ഞാൻ 3-4 പ്രാവശ്യം അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നെയും വ്യക്തിപരമായി അറിയുന്ന ആളാണ്. 1-2 കാര്യങ്ങൾ തർക്കിച്ചിട്ടുണ്ട്. ഹിന്ദു സമൂഹത്തിൻ്റെ പല കാര്യങ്ങളും അദ്ദേഹം റേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ ഒക്കെ പറയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ സുഹാസിനി കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു മുസ്ലിമിനെയാണ്. സുഹാസിനി ഹൈദർ എന്നാണ് പൂർണ്ണമായ പേര്. പക്ഷേ നമ്മുടെ ശബരിമലയ്ക്കൊക്കെ ആദ്യം എതിരായിരുന്നു. ശബരിമലയിലെ യുവതി പ്രവേശനം വേണമെന്നും അതുവഴി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നും ഒക്കെ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. അപ്പം ഇതേപോലെ കോൺസ്പിറസി തിയറി പറയുന്നവരെ ചിലപ്പം ചിരിക്കണോ ചിലപ്പം കരയണോ വിഷമം തോന്നുകയാണ്. അതായത് ഇന്ത്യയുടെ നിയമമന്ത്രിയായിരുന്ന എന്താ പറയുക, ഗംഭീര സ്പീക്കറായ, ഇൻ്റലക്ച്വലായ, ഹാർവാർഡിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത അവിടെ പ്രൊഫസറായിരുന്ന ഒരു വ്യക്തി ഇത്രയും കുട്ടിക്കളിയായിട്ടാണ് രാഷ്ട്രീയത്തെ കാണുന്നതെന്ന് പറയുമ്പോഴും ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പം രാഹുൽ ഗാന്ധിക്ക് അത്തരത്തിൽ യാതൊരു വെല്ലുവിളിയും വരാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം എടുത്തു കളയണമെന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും പോലും അംഗീകരിക്കില്ല. രാഹുൽ ഗാന്ധിയെ കൂടുതൽ കൂടുതൽ ഹീറോ ആക്കാനും രാഹുൽ ഗാന്ധിയുടെ കൂടുതൽ വളർച്ചയിലേക്കും മാത്രമേ അത് നയിക്കുകയുള്ളൂ. എന്തായാലും എന്താ സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. നമസ്കാരം. ജയ ഹിന്ദ്.